വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കോണ്ടൈ ലിപ് ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ ഒരു ഡേ ഔട്ടാണ് ഫാമിലിയൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നമ്മൾ എഴുപുന്ന ആലപ്പുഴയിൽ എഴുപുന്ന എന്ന സ്ഥലത്തിനടുത്താണ് ബാക്ക് വാട്ടേഴ്സൊക്കെ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ വന്ന് വണ്ടിയൊക്കെ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അക്കരയിലേക്ക് പോകണമെങ്കിൽ വഞ്ചിയിലേ പോകാൻ പറ്റുള്ളൂ അത് നമുക്ക് വേണ്ടിയിട്ടുള്ള വഞ്ചിയാണ് വരുന്നത് ഇനി ഇതിൽ കയറിയിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നത് ഇതാ നമ്മളെ റിസോർട്ടിനകത്ത് എത്തി ചുറ്റും വെള്ളമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതാ കണ്ടോ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കോട്ടേജസ് കാണാം ഇത് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ 15 ആളിൽ കൂടുതലുണ്ടെങ്കിൽ രണ്ട് കോട്ടേജ് നമുക്ക് 15 ആളിൽ താഴെയാണെങ്കിൽ നമുക്ക് ഒരു കോട്ടേജും ഡേ ഔട്ടിന് വേണ്ടി നമുക്ക് റിലാക്സ് ആവാൻ ഫ്രഷ് ആവാനൊക്കെ കിട്ടും ഞങ്ങളത് ഇങ്ങനൊരു നല്ല ആംബിയൻസ് ഉള്ള റൂമിലേക്കാണ് ആദ്യം തന്നെ വെൽക്കം ചെയ്ത് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി അതിനുശേഷം അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസിനെ പറ്റി ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് തന്നു പിന്നെ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോട്ടേജിലേക്ക് ഞങ്ങൾ കയറി റൂംസൊക്കെ തന്നെയാണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വുഡനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പഴയ വീടുകളുടെ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങളത് ആ ബോട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഒരു 1 അവർ ബോട്ടിംഗ് ആണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ഒക്കെ ആയി ഞങ്ങൾ വന്നത് ഒരു 10 o'clock മുതൽ 5:30 വരെയാണ് ഡേ ഔട്ട് പാക്കേജ് ഉള്ളത് രാവിലത്തെ ആ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ടായിരുന്നു പക്ഷെ ബോട്ട് എടുത്തപ്പോൾ നല്ല കായലിലൂടെയുള്ള യാത്രയിലൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ബോട്ടിന് കവറിങ് ഉള്ളതുകൊണ്ട് വലുതായിട്ട് വെയിലും നമുക്ക് അടിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഡേ ഔട്ട് പാക്കേജിലുള്ള ബോട്ടിങ് 1 അവർ ആണ് പക്ഷേ ഈ 1 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയയില്ല അത്രയും നമ്മൾ എൻജോയ് ചെയ്തായിരുന്നു ഈ ബോട്ടിങ് ചെയ്തത് ഈ ഡേ ഔട്ട് പാക്കേജസ് അല്ലാതെ ഒരുപാട് ഡിഫറെൻറ്റ് പാക്കേജസ് ഈ കോണ്ടൈ ലിപ് റിസോർട്ടിനുണ്ട് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ ഫോൺ നമ്പറൊക്കെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കൊടുത്തേക്കാം ഒരു ദിവസത്തെ ഡേ ഔട്ട് പാക്കേജിൽ ഫുഡടക്കം അവർ നമുക്ക് ചാർജ് ചെയ്യുന്നത് ഒരാൾക്ക് 1250 ആണ് 1250 രൂപയാണ് ജി എസ് ടി അടക്കം പക്ഷേ 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് റേറ്റ് ഒന്നുമില്ല ദാ ഈ ബോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീട് കാണിച്ചു തരാം ദാ ഈ വീട് കണ്ടോ ഇത് കുംപ്ലങ്ങി നൈറ്റ്സിൽ അവർ താമസിക്കുന്ന വീടാണ് അതിന് വേണ്ടിയിട്ട് സെറ്റ് ഇടാൻ വേണ്ടി മാത്രം പണിത വീടാണിത് കേട്ടോ അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കോണ്ടൈ ലിപ് റിസോർട്ടിൽ ഒരു ഹെർബൽ സെൻറ്റർ ഉണ്ട് നമുക്ക് മസാജ് ആയുർവേദിക് മസാജൊക്കെ ചെയ്യുന്ന ഒരു ഹെർബൽ സെൻറ്റർ ഉണ്ട് വെറുതെ ഇത് ഈ മരത്തണലിടയിൽ കൂടെ നടക്കാൻ തന്നെ വളരെ രസമായിരുന്നു ഭയങ്കര പോസിറ്റീവ് എനർജിയും ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്ക് തോന്നുമായിരുന്നു നല്ല വെയിലുണ്ടെങ്കിലും പക്ഷെ നമുക്കൊരു ആ തണൽ മരങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു പ്രത്യേക എനർജിയും ഒരു പ്രത്യേക കൂൾ ഫീലിങ്ങും ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഷൂട്ടിങ്ങിന് അതായത് സേവ് ദ ഡേറ്റ് പ്രീ വെഡിങ് ഷൂട്ട് പോസ്റ്റ് വെഡിങ് ഷൂട്ടിനൊക്കെ പറ്റിയ ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ അടുത്തത് നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയായ ലഞ്ച് ടൈമിലേക്ക് കടന്നിരിക്കുകയാണ് 3 non-veg ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ബുഫേ ലഞ്ചാണ് അവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്നത് അവരുടെ ലഞ്ച് പാക്കേജിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു ഇത് അതായത് കരിമീൻ പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ചത് ഭയങ്കര ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ ഇത് മാത്രമല്ല അവരുടെ ഫുൾ എല്ലാ ഫുഡ് ഐറ്റംസും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു സ്ഥലമായിരുന്നു ബട്ടർഫ്ലൈ ഗാർഡൻ അത് ഡെവലപ്പായിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ എന്നാൽ തന്നെ ഒരുപാട് ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ റിസോർട്ടിലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഗസ്റ്റുകളെ കൊണ്ട് അവർ ചെടി നടിയിക്കും അവരുടെ ഗാർഡൻ ഏരിയയിൽ അങ്ങനെ ആങ്കർ ജീവ നട്ട ചെടിയാണിത് പുള്ളിക്കാരൻ്റെ 30-year birthday നട്ടതാണ് അതുപോലെ മേജർ രവി സാർ നട്ട ചെടിയാണിത് പിന്നെ നമ്മൾ പോയത് പെഡൽ ബോട്ടിങ്ങിനാണ്
നമ്മുടെ അധ്വാനത്തിൽ തന്നെ വെള്ളം പോകുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് അല്ലേ. നല്ല വെയിലും ഉണ്ട്, വെയിലാറിയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ പെഡൽ ബോട്ടിംഗ് ഒക്കെ രസം ഉണ്ടാവുക. ഇപ്പൊ നല്ല ചൂടുണ്ട്, പിന്നെ ഒരു ആവേശത്തിൽ ഞങ്ങളങ്ങ് ചവിട്ടുന്നേ ഉള്ളൂ. ഈ കായലിന്റെ അരികിൽ ഈ വെള്ളത്തിന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ കല്ലുമൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂളിൻ്റെ അടുത്തേക്ക് പോവാണ്. അവിടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രീതിയിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇതിൽ നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ഒരു പൂളുണ്ട് അവർക്ക്. ഒരു ഗെറ്റ് ടുഗദറിനും അല്ലെങ്കിൽ ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. കാരണം നമുക്ക് റിലാക്സ് ചെയ്യാനും സംസാരിച്ചിരിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി ഇവിടെ ഉള്ളത് ഫിഷിംഗ് ആണ്. അപ്പം നമ്മൾ ഫുൾ ഡേ സ്റ്റേ ആണ്, നൈറ്റും കൂടെ സ്റ്റേ ഒക്കെ ആണെങ്കിൽ നമ്മൾ പിടിക്കുന്ന മീനിനെ നമുക്ക് തന്നെ അവരത് പ്രിപ്പയർ ചെയ്ത് തരും. കയാക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. ഒരു 4:30 ഒക്കെ ആയപ്പോൾ അവർ നമുക്ക് ചായയും പഴംപൊരി ഒക്കെ തരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5:00 or 5:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പതുക്കെ ഇറങ്ങാനുള്ള നോക്കി തുടങ്ങി. ഒരു വൺ ഡേ ഡേ ഔട്ടിനോ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിനോ ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് കോണ്ടൈ ലിപ് റിസോർട്ട്. പിന്നെ ഇപ്പം നിങ്ങൾ നൈറ്റ് സ്റ്റേ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കാം. പക്ഷേ ഞങ്ങളിപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഒന്ന് റിഫ്രഷ് ആവാനും ഒന്ന് റിലാക്സ് ആവാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇനിയും ഞാനിവിടെ വരും ഒരു ഫുൾ ഡേ സ്റ്റേ ചെയ്യാനായിട്ട്.